ഇന്ന് മറ്റൊരു പാരാമെഡിക്കൽ കോഴ്സുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല BSc MLT ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെന്നു, ഇപ്പം നമുക്ക് ഭയങ്കരമായിട്ടൊരു പനിയുള്ള ഒരു സമയം ഓർത്തോ, അല്ലെ നമുക്ക് കുറച്ച് അലർജി ഒക്കെ ഉള്ളൊരു സമയം ഓർത്തോ, നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ നമ്മളുടെ അടുത്ത് പറയുന്ന കാര്യം എന്തായിരിക്കും? ആ, നിങ്ങൾ ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരൂ എന്ന് പറയൂ അല്ലേ. അപ്പം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണ് പോവുക? ലബോറട്ടറീസിൽ പോകാറില്ലേ. അവിടെ നമ്മൾ കുറച്ച് ആൾക്കാരെ കണ്ടുമുട്ടാറില്ലേ. അവർ ചെയ്യുന്ന ജോലിയാണ് ഈ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻസിൻ്റെ ജോലി. അപ്പോൾ ആ ഒരു ജോലിയിലേക്ക് എത്തിപ്പെടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മിനിമം ക്വാളിഫിക്കേഷൻസ് എന്തായിരിക്കും എന്നാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. പ്ലസ് ടുവിന് ശേഷം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് 50% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് MLT അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു 3-year കോഴ്സാണ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ടിഷ്യൂസ്, ബ്ലഡ് പോലുള്ള ബോഡി ഫ്ലൂയിഡ്സിൻ്റെ കറക്റ്റായിട്ടുള്ള അനാലിസിസ് നമുക്ക് നടത്താനായിട്ട് എങ്ങനെയാണ് നടത്തേണ്ടത് എന്നാണ് ഈ ഒരു കോഴ്സിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതുകൂടാതെ MLTക്ക് മറ്റനേകം കരിയർ ഓപ്പർച്യൂണിറ്റീസ് കൂടി ഉണ്ട്. അതൊക്കെ എന്താണെന്നും കൂടെ നമുക്കൊന്ന് നോക്കിയാലോ. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ക്ലിനിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ലാബ് അസിസ്റ്റൻസ്, ബയോ കെമിസ്റ്റ്, ഇതൊക്കെ MLT പഠിച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇതോടൊപ്പം TCS, വിപ്രോ, ആമസോൺ, മൈക്രോസോഫ്റ്റ് എന്ന് തുടങ്ങിയ കമ്പനികളിലും MLT പഠിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സ് തന്നെയാണ് MLT. MLTയുടെ മറ്റൊരു പ്രത്യേകത, കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല പുറത്തുള്ള രാജ്യങ്ങളിലേക്കും ഒരുപാട് സ്കോപ്പുള്ള ഒരു കോഴ്സ് തന്നെയാണ് MLT. അപ്പോൾ നിങ്ങൾക്കൊരു മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ ആകാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് തുടങ്ങിക്കോളൂ. ഓൾ ദി ബെസ്റ്റ് ചിൽഡ്രൻ.